മലയാളത്തിൽ പുതുമയായ അപ്സഡർ ഹ്യൂമർ രീതിയിൽ ഒരുക്കുന്ന സിനിമ എന്ന രീതിയിൽ ശ്രദ്ധ നേടിയ ചിത്രമാണ് കനകം കാമിനി കലഹം. ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വേറിട്ട പേര് തന്നെയാണ് ചിത്രം ശ്രദ്ധ നേടാനുള്ള കാരണവും. നിവിൻ പോളിയും ഗ്രേസ് ആന്റണിയും വിനയ് ഫോർട്ടും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ടീസറും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാളത്തിൽ സമീപകാലത്തൊന്നും ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത അപ്സഡർ ഹ്യൂമറാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നതെന്ന് ടീസർ പറയാതെ പറഞ്ഞിരുന്നു. വിദേശ ഒപ്പറ വേദി അനുസ്മരിപ്പിക്കുന്ന സെറ്റപ്പിൽ ഒരു നിശ്ചല ദൃശ്യം പോലെ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങളോട് ായിരുന്നു ചിത്രത്തിന്റെ ടീസർ ഒരുക്കിയിരുന്നത്. നിവിൻ പോളിയും ഗ്രേസ് ആന്റണിയും ഈജിപ്ഷ്യൻ രാജാവിന്റെയും രാജ്ഞിയുടെയും വേഷവിധാനത്തിലായിരുന്നു ടീസറിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ചിത്രം OTT റിലീസ് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രതീഷ് പൊതുവാൾ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമമായ OTT പ്ലേയിലൂടെയാണ് ഈ വിവരം സംവിധായകൻ പുറത്തുവിട്ടിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂടും സൗബിൻ ഷാഹറും തകർത്തഭിനയിച്ച ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 ഒരുക്കിയ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ഒരുക്കുന്ന പുതിയ സിനിമയാണ് കനകം കാമിനി കലഹം. ചിത്രത്തിന് സെൻസർ ബോർഡ് യൂസ് സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ മാസം തന്നെ ചിത്രം പ്രേക്ഷകരിലെത്തിയേക്കും. ആദ്യം തിയേറ്റർ റിലീസായിരുന്നു ചിത്രം പ്ലാൻ ചെയ്തിരുന്നത്. ഇതൊരു കോമഡി സിനിമയാണ്. പക്ഷേ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ കോമഡി എങ്ങനെ എത്ര നന്നായി വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല. അതറിയാനുള്ള കാത്തിരിപ്പിലാണ്. തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ചുള്ള നീക്കുപോക്കുകൾ അനന്തമായി നീളുന്നതിനാലാണ് ഞങ്ങൾ OTT റിലീസ് തീരുമാനിച്ചത്. പക്ഷേ ഏത് പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുമെന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. സംവിധായകൻ പറയുന്നത് ഇങ്ങനെ. നിവിൻ തന്നെ 36-ാം പിറന്നാൾ ദിനത്തിലായിരുന്നു ഈ ചിത്രം പ്രഖ്യാപിച്ച് ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നത്. നിവിന്റെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയർ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത്. ജോയി മാത്യു, വിൻസി അലോഷ്യസ്, ജാഫർ ഉടുക്കി, ശിവദാസ് കണ്ണൂർ തുടങ്ങിയ നിരവധി താരങ്ങളാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. മുടി നീട്ടി വളർത്തിയാണ് നിവിൻ ഷൂട്ടിങ്ങിനെത്തിയത്. വേറിട്ട ലുക്കിലാണ് വിനയ് ഫോർട്ടും എത്തിയിരുന്നത്. നാടൻ ലുക്കിലാണ് ഗ്രേസും ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മലയാളത്തിൽ അത്ര പരിചിതമല്ലാത്ത ഡാർക്ക് ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയാണെന്നാണ് സൂചന. ആദ്യ ചിത്രമായ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ സാധാരണക്കാരനായ ഒരു അച്ഛനെയും മകനെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച സംവിധായകനിൽ ഇക്കുറിയും പ്രേക്ഷകർക്ക് പ്രതീക്ഷയേറെയാണ്. പടവെട്ട്, ബിസ്മി സ്പെഷ്യൽ, ഗ്യാങ്സ്റ്റർ, ഓഫ് മുണ്ടൻമല തുടങ്ങി നിരവധി സിനിമകളാണ് അടുത്തതായി നിവിൻ്റെതായി ഒരുങ്ങുന്നത്.